ഇതിന്റെ അമ്മ കഴിച്ചെന്നോ? എന്താടാ ഈ പറയുന്നേ? അതെ, ഞാൻ രണ്ടു പ്രാവശ്യം വിളമ്പി കൊടുത്തു, ഒരല്പം പോലും ബാക്കിവെക്കാതെ അമ്മ അത് മുഴുവൻ കഴിച്ചു. മൂത്ത, ശരിക്കും ഈ ബിരിയാണിക്ക് നല്ല എരിവുണ്ടടാ. എടാ, വേണമെങ്കിൽ നീ കുറച്ച് കഴിച്ചു നോക്ക്. അച്ഛൻ എന്താ ഈ പറയുന്നേ? നല്ല എരിവുണ്ടല്ലേ, അച്ഛൻ പറഞ്ഞ പോലെ ഇതിന് നല്ല എരിവുണ്ട്. ഉണ്ടല്ലേ. പക്ഷേ അമ്മ എങ്ങനെയാ അച്ഛ ഇത്ര എരിവ് ഒറ്റയടിക്ക് കഴിച്ചത്? അവൾ എങ്ങനെ കഴിച്ചു ഇത്? എന്റെ അമ്മോ, എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. നീ വാ, നമുക്ക് ആദ്യം അമ്മയെ പോയി നോക്കാം. മുകുന്ദനുണ്ടാക്കിയ ബിരിയാണി നീ കഴിച്ചെന്ന് ഇവൻ പറഞ്ഞു. അതെ ഏട്ടാ, അവൻ നന്നായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ശരിക്കും അങ്ങ് അതിശയിച്ചു പോയി ഏട്ടാ. ഞാൻ ആ ബിരിയാണി രണ്ട് പ്ലേറ്റാ കഴിച്ചത്. മോനെ, എടാ മുകുന്ദ, നീ എന്തിനാ കരയുന്നേ? ഏട്ടാ എന്തുപറ്റി? ഏട്ടൻ ഇവന് വഴക്ക് പറഞ്ഞോ? എങ്ങനെയാമ്മേ അത്ര എരിവുള്ള ബിരിയാണി അമ്മ കഴിച്ചത്? എന്നെ കൊണ്ട് അതിലൊരല്പം പോലും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാമ്മേ അമ്മ രണ്ടു പ്ലേറ്റ് ബിരിയാണി കഴിച്ചത്? നല്ല എരിവുണ്ട് മുകുന്ദാന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടെയായിരുന്നു അമ്മക്ക്. മറ്റുള്ളവരൊക്കെ കഴിക്കാതെ എഴുന്നേറ്റ് പോയതുപോലെ അമ്മയ്ക്കും അവിടുന്ന് എഴുന്നേറ്റ് പോകായിരുന്നില്ലേ? അമ്മക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ ഒന്നുകൊണ്ടും വിഷമിക്കാതെ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അത്രയും എരിവും വകവെക്കാതെ മുഴുവനും കഴിച്ചത്. ഞാനറിയാതെ എനിക്ക് വേണ്ടി അമ്മ മുഴുവൻ കഴിച്ച് ഇപ്പൊ ആ എരിവ് അമ്മ സഹിക്കുകയല്ലേ? സോറി അമ്മേ. മുകുന്ദാ, അമ്മയ്ക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി അച്ഛാ. അമ്മയെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ അച്ഛാ, അല്ലെങ്കിൽ അമ്മക്ക് എന്തെങ്കിലും പറ്റും. മുകുന്ദാ, അമ്മയ്ക്ക് ഒന്നും പറ്റില്ല മോനെ. അമ്മ നിനക്ക് വേണ്ടി എരിവെന്നല്ല എന്ത് വേണമെങ്കിലും സന്തോഷത്തോടെ സഹിക്കും. കാരണം നീ എനിക്ക് ജീവനാ മോനെ. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിരിയാണിയല്ലേ, അത് കഴിച്ചോ അമ്മയെന്ന് സ്നേഹത്തോടെ നീ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ അമ്മ എങ്ങനെയാ മോനെ അത് കഴിക്കാതിരിക്കുന്നെ? ഞാനത് കഴിച്ചു കഴിഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ട് മുകുന്ദെന്ന് പറഞ്ഞതും നിന്റെ കണ്ണെങ്ങനെയിരുന്നു എന്നറിയോ? ഒരുപാട് സന്തോഷം നിന്റെ കണ്ണിൽ ഞാൻ കണ്ടു. നിന്റെ ആ ചിരിയിലൂടെ എന്റെ നാക്കിലുണ്ടായിരുന്ന എരിവൊക്കെ പറന്നുപോയി. അമ്മയുണ്ടാക്കിയ ഭക്ഷണം നീ എന്തെങ്കിലും നല്ലതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെയാ ഇതും. എന്റെ മുകുന്ദനുണ്ടാക്കിയ ബിരിയാണിയില് എത്രമാത്രം എരിവുണ്ടായിരുന്നു, അതിന്റെ ഇരട്ടി സ്നേഹം ഉണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ ആ ബിരിയാണി രുചിയോടെ ആസ്വദിച്ച് കഴിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നീ കിച്ചണിൽ വെച്ച് കാണിച്ച വികൃതികളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ആസ്വദിച്ച് കണ്ടോ എന്ന് പറയുന്നതായിരിക്കും. മനസ്സിന് എന്ത് വിഷമുണ്ടായാലും നിന്നെ ഒന്ന് കണ്ടാ മതി, അതല്ല ഇങ്ങോട്ട് നില്ലാതെ മാഞ്ഞു പോകും. ഏയ് അമ്മ, ചക്കര കരയാൻ പാടില്ല.
കരയല്ലടാ. ഇനി നിനക്ക് എപ്പോഴൊക്കെ കുക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നുന്നു അപ്പോഴൊക്കെ ചെയ്തോ. ഈ അമ്മ അതൊക്കെ സന്തോഷത്തോടെ കഴിക്കും. ഇല്ല അമ്മേ, ഇനി ഞാൻ അറിയാത്തൊരു കാര്യം ചെയ്ത് ആരെയും ഞാൻ കഷ്ടപ്പെടുത്തില്ല. വലിയ ആളായതിന് ശേഷം നല്ല ബിരിയാണി എങ്ങനെയാ ഉണ്ടാകുന്നെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് എരിവൊക്കെ കുറച്ച് ചേർത്ത് അമ്മക്ക് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അമ്മ കഴിച്ചാ മതി. മതിയടാ ചക്കരെ. ഒരബിയല്ല, ഇനി 100 അബി വന്നാലും അമ്മയ്ക്ക് നീ തന്നെയാടാ പ്രധാനം. മനസ്സിലായോ? അത് കഴിഞ്ഞേയുള്ളൂ, മറ്റാരും. എന്താ മീനെ, ശരിയല്ലേ? അതെ ഏട്ടാ. സോറി അമ്മേ. ഞാൻ അഭിയെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് നിന്നോട് പറഞ്ഞതാ, പക്ഷെ അവള് ഈ കുടുംബ ഫോട്ടോയിൽ തന്നെ വന്നിരിക്കുന്നു. അബി, നീയോടെ എന്ത് ചെയ്യുവാ മോളെ? എന്തു പറ്റി, എന്തിനു നീ ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ല അച്ഛാ. അബി, കൺമുമ്പിലിരുന്ന് കരഞ്ഞിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാ എങ്ങനെ മോളെ? പറയും മോളെ, എന്താ പറ്റിയത്? മുത്തശ്ശി പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ സങ്കടായച്ച. മുത്തശ്ശിയോ? മുത്തശ്ശി എന്താ പറഞ്ഞത്? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഞാൻ എവിടെയും പോയില്ല അച്ഛാ, ഞാൻ ഈ വലിയ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയ വീട്ടില് ഞാൻ അവിടെ വന്ന് നീ ഉണ്ടോന്ന് ചോദിച്ചതാണല്ലോ. നീ അവിടെ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ കിച്ചണിലെ കബോർഡിനകത്ത് ഒളിച്ചിരിക്കുന്നു അച്ഛാ. കിച്ചൺ കബോർഡിനകത്തോ? അച്ഛൻ ഒന്നും മനസ്സിലാവുന്നില്ല മോളെ. എന്താ സംഭവിച്ചെന്ന് നീ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറ. പറയാ അച്ഛാ. മീരാമ്മ എന്നോട് എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞങ്ങള് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അഭിനെ ഒരിക്കലും ഈ വീട്ടിൽ വരാൻ പാടില്ല മീരെ. നീ ഇതിനകത്ത് ഒളിച്ചോ, ഞാൻ പറയാതെ പുറത്തേക്ക് വരാൻ പാടില്ല, മനസ്സിലായോ? ഇത് ഈ ഹാളിൽ ഉണ്ടാകാനും പാടില്ല, മുകുന്ദരത് കാണാനും പാടില്ല. അവന്റെ സന്തോഷം എനിക്ക് പ്രധാനം. അഭി ഒരു നല്ല കുട്ടിയാ, എന്നാ അവള് കാരണം എന്റെ കൊച്ചുമോന് സങ്കടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് അഭി വീടിനകത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് മുത്തശ്ശി പറഞ്ഞച്ച. അവരെല്ലാരും കൂടി ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്തായിരുന്നില്ലേ അച്ഛ? ആ അതെ. ആ ഫോട്ടോയില് ഈ ഞാനും ഉണ്ട് അച്ഛ. മോളെ നീ എന്തീ പറയുന്നേ? പക്ഷെ അന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട് മോള് അവിടുന്ന് മാറിപ്പോന്നതല്ലേ? പിന്നെ എങ്ങനെയാ മോള് ആ ഫോട്ടോയിൽ വന്നത്? അതെ അച്ഛ, എന്നാ ഗാർഡനിലിരുന്ന കണ്ണാടിയിൽ എന്റെ പ്രതിബിംബം വന്ന് എന്നെ ആ ഫോട്ടോയിൽ കാണുന്നുണ്ട് അച്ഛാ. ഈ കുടുംബത്തിലൊരംഗമായിട്ട് നീ ഉണ്ടാവുമെന്ന് ഇടക്കിടക്ക് അച്ഛൻ എന്നോട് പറയാറില്ലേ. പക്ഷെ അവരുടെ കുടുംബ ഫോട്ടോയിൽ പോലും ഞാൻ വരരുതെന്നാണ് മുത്തശ്ശി ആഗ്രഹിക്കുന്നത് അച്ഛാ. അതിന് കാരണം മുകുന്ദനോട് മുത്തശ്ശിക്കുള്ള സ്നേഹമാണ്. മുത്തശ്ശി ആഗ്രഹിക്കുന്നത് ശരിയല്ലേ അച്ഛാ? ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളൊന്നും അല്ലല്ലോ, അവർക്ക് ഞാൻ മറ്റാരോ അല്ലേ. മീരാമ്മേ, ഞാൻ അമ്മേനെ വിളിച്ചാലും അമ്മയ്ക്ക് എന്റെ സ്വന്തം അമ്മയാവാൻ പറ്റില്ലല്ലോ. മുകുന്ദന് എന്റെ സ്വന്തം അനിയനാവാനും പറ്റില്ല. മുത്തശ്ശി എന്റെ സ്വന്തം മുത്തശ്ശിയോ ആവില്ല. എപ്പോഴും എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനല്ലാതെ എനിക്ക് വേറെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ല അച്ഛാ. ഞാന് അർഹതയില്ലാതെ ഓരോന്ന് ആഗ്രഹിച്ചത്. എന്നോട് മുകുന്ദൻ കൂട്ടുകൂടിയാ മാത്രം മതി അച്ഛ. ഇപ്പൊ എനിക്ക് അതല്ലാതെ വേറെ ഒന്നും വേണ്ട.
കാരണം അവൻ എന്റെ ഫ്രണ്ട് ആയാൽ മാത്രമേ എല്ലാം ശരിയാവൂ. ഒരു പക്ഷേ മുകുന്ദന്റെ ബർത്ത്ഡേ തീരുന്നതിന് മുമ്പ് അവൻ എന്നോട് കൂട്ടുകൂടിയില്ലെങ്കിൽ നമുക്ക് ഈ വീട് വിട്ട് പോവാം അച്ഛ. മുകുന്ദൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല അച്ഛ. പ്രത്യേകിച്ച് മുത്തശ്ശി എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. അബി, മുകുന്ദന് നിന്നെ ഇഷ്ടമല്ലെന്ന് ആരാ മോളെ നിന്നോട് പറഞ്ഞത്? മോളെ, അവൻ നിന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണോ അവൻ തന്നെ ബിരിയാണി ഉണ്ടാക്കി ഇത് അബിക്ക് കൊടുക്കാൻ പറഞ്ഞ് അവൻ തന്നെ കൊണ്ടു തന്നിട്ട് പോയത്? മുത്തശ്ശി അങ്ങനെ പറഞ്ഞതോർത്ത് നീ ഇവിടെ കരയുക. പക്ഷേ നമ്മുടെ മുകുന്ദനോ അവന്റെ ചേച്ചിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? അച്ഛൻ എന്തേ പറയുന്നത്? അതെ അഭിമോളെ, ദാ നീ ഇതൊന്ന് നോക്കിയേ. ടെൻ ടെഡിങ്.